ഇപ്പോൾ നിയമ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ താങ്കളുടെ അച്ഛൻ ശ്രീ മഹാനായ ശ്രീ കെ കരുണാകരൻ വിജയിച്ച മണ്ഡലമാണ്. അന്നത്തെ തെരഞ്ഞെടുപ്പൊക്കെ ഓർമ്മയിലുണ്ടോ? ഉണ്ട്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്ന നിയമത്തിനാണ്. ഓ, അത് ശരി. 82 അച്ഛൻ്റെ കൈപിടിച്ച് തുടങ്ങിയതാണ്. അതെന്താ, അന്ന് അദ്ദേഹം രണ്ടിടത്ത് മത്സരിച്ചു. അതെ അതെ, നിയമത്ത് മത്സരിച്ചു. അപ്പോൾ നിയമത്ത് ഞാനാണ് അന്ന് ഈ എന്താ പറയണ്ടത് സ്ഥാനാർത്ഥിക്ക് പകരം പലയിടത്തും പോയത് ഞാനായിരുന്നു. പക്ഷെ അന്നത്തെ നിയമം ആയിട്ട് വ്യത്യാസമുണ്ട്. അന്നത്തെ നിയമം പഞ്ചായത്ത് മാത്രമേ ഇന്നുള്ളൂ. മറ്റേ അന്നുണ്ടായിരുന്ന 5 പഞ്ചായത്ത് കാട്ടാക്കടയ്ക്ക് പോയി, ബാലരാമപുരം പഞ്ചായത്ത് കോവളത്തേക്ക് പോയി. ശരി. അപ്പോൾ പഴയ നിയമം പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കോർപ്പറേഷനായിട്ട് മാറിയല്ലോ, കോർപ്പറേഷൻ്റെ വാർഡുകളായിട്ട് മാറി. അപ്പോൾ എങ്കിലും പേര് നിയമം എന്നാണല്ലോ. അപ്പോൾ 82 ഞാൻ ഇലക്ഷൻ വർക്ക് തുടങ്ങിയ ഒരു നിയോജകമണ്ഡല നിയമമാണ്. അവിടേക്കാണ് വന്നിരിക്കുന്നത്. വീണ്ടും അവിടേക്കാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ലീഡറോട് കാണിച്ച ആ സ്നേഹം ആൾക്കാർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും. ഇവിടെ ഞാൻ പറയാം, ഇന്നലെ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപമുള്ളൊരു കോളനിയിലേക്ക് ഞാൻ പോയി. അവിടെ എല്ലാവരും പറഞ്ഞു, ലീഡറാണ് ഞങ്ങൾക്ക് പട്ടയം വാങ്ങിച്ചത്, ഈ സ്ഥലത്ത് ഈ ഭൂമിക്ക് പട്ടയം തന്നത് കെ കരുണാകരനാണ്. അപ്പോൾ അവിടെ എന്നെ കണ്ടത് കെ മുരളീധരനായിട്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടോ അല്ല, ഞങ്ങൾക്ക് പട്ടയം തന്ന മുഖ്യമന്ത്രിയുടെ മകനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലരും പറഞ്ഞു അദ്ദേഹത്തിന് ഒരു വോട്ടുണ്ട്. ശരി. അതാണ് കെ കരുണാകരൻ്റെ നഗരമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്.